ാവുന്ന സംഭവങ്ങൾ ഉണ്ടോ എന്ന കാര്യത്തിൽ ഒന്നുകൂടെ വിശദമായിട്ട് ഞാൻ ശ്രീ ടി ഒ മോഹനിലേക്ക് വരും. അതിനു മുമ്പ് ശ്രീ സുജയൻ, അദ്ദേഹം ആ കല്യാണ ചടങ്ങിൽ പങ്കെടുത്ത ആ പ്രദേശവാസിയായ ആളാണ്. ശ്രീ സുജയൻ, എന്താണ് യഥാർത്ഥത്തിൽ ഉണ്ടായത്? ഇങ്ങനെ ഒരു കല്യാണ വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധുത്വത്തിലേക്ക് പോകുന്ന പെണ്ണിൻ്റെയും ചെറുക്കൻ്റെയും വീട്ടുകാർ, അവരുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും, അവർ തമ്മിലൊരു ചെറിയ കശപിശ അങ്ങോട്ടും ഇങ്ങോട്ടും രാത്രി ഉണ്ടാകുന്നു, പകലത് ബോംബെറിഞ്ഞ് ആളുകളെ കൊന്നുകളയാം എന്ന തരത്തിലേക്ക് വിദ്വേഷമായിട്ട് വളരുന്നു. ഞങ്ങളിങ്ങനെ പല സ്ഥലത്തും ഇത് കണ്ടിട്ടേ ഇല്ല. അങ്ങനെ ഞാനിപ്പോൾ കണ്ണൂരുകാരനാണ്, പക്ഷേ ഏതെങ്കിലും ഒരു നാട്ടിലിങ്ങനെ കല്യാണ വീട്ടിൽ ബോംബെറിഞ്ഞ് കൊന്നുകളയാം ആളുകളെ എന്ന വിദ്വേഷമൊന്നും ആളുകൾ തമ്മിൽ ഉണ്ടാകാറില്ല. യഥാർത്ഥം എന്താണ്, അത്രയ്ക്ക് ക്രൂരന്മാരായിട്ടുള്ള വിവരദോഷികളായുള്ള മനുഷ്യരാണോ അവിടെ ഉള്ളത്? സനീഷ്, തീർച്ചയായിട്ടുമല്ല. ഇവിടെ ഈ തോട്ടട എന്ന് പറയുന്നത് വളരെ ശാന്ത, അത്രയും ഏത് രാഷ്ട്രീയ പാർട്ടികളും വളരെ തുറന്ന് പ്രവർത്തിക്കുന്ന, വളരെ ഒരുമയോട് പ്രവർത്തിക്കുന്ന, ഈ ഇലക്ഷൻ വരുമ്പോൾ മാത്രമാണ് ചിലപ്പം അല്പം ഒരു ഇത്, എന്നാൽ തെരഞ്ഞെടുപ്പിന് പോലും അത്രയും വളരെ സൗഹാർദ്ദപരമായിട്ടാണ്. വേറെ ഒരു പ്രദേശം അങ്ങനെ ഒരു ഇതും ഇല്ലാത്തൊരു സ്ഥലമാണ്, ഒരു തരത്തിലുള്ള വിദ്വേഷമൊന്നുമില്ലാത്തൊരു പ്രദേശമാണ്. സനീഷിനൊക്കെ അറിയുന്ന സ്ഥലമാണല്ലോ തോട്ടട. ഈ സ്ഥലം എന്ന് പറയുന്നത്, അവിടെ ഒരു കല്യാണം ഉണ്ടായി, ഷമിൽ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ കല്യാണം ഉണ്ടായി. അപ്പോൾ അതിന്റെ തലേന്ന്, ഈ കോവിഡ് കാലമല്ലേ, രണ്ടു വർഷമായി ഇത്തരത്തിലുള്ള ഒരു ആർഭാടമുള്ള ഒരു കല്യാണമൊന്നും ഇല്ല, അതുകൊണ്ട് കുറച്ച് ആഘോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചെറുപ്പക്കാർ പെൺകുട്ടികളടക്കം നൃത്തമൊക്കെ ചെയ്തു, റിക്കാർഡ് ഡാൻസ് ഒക്കെ വെച്ച് നൃത്തമൊക്കെ ചെയ്തിരിക്കുകയാണ്. അപ്പൊ അവിടെ ചെറിയൊരു കശപിശ ഉണ്ടായി, ഉന്തുമായി തള്ളായി. അപ്പൊ നമ്മളൊക്കെ പറഞ്ഞ്, അവിടുന്ന് ഈ യേച്ചൂർന്ന് വന്ന സുഹൃത്തുക്കളോട് പറഞ്ഞ്, നിങ്ങളിങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്, ഇതൊരു കല്യാണ വീടാണ്, വളരെ സമാധാനപരമായിട്ട് നടത്തേണ്ടതാണ്, എന്ത് പ്രശ്നമുണ്ടെന്നൊക്കെ പറഞ്ഞു തീർക്കാന്നൊക്കെ പറഞ്ഞു. അല്ല, ശരിക്കും എന്തായിരുന്നു പ്രശ്നം? ഇങ്ങനെ അവിടെ ഈ ദൃശ്യങ്ങളിൽ കാണുമ്പോൾ ഇത് ആഭാസകരമായുള്ളൊരു ഡാൻസ് ആണല്ലോ നടന്നതെന്ന് ചില ആളുകൾക്കെങ്കിലും തോന്നും. ഒന്ന്, ഈ സ്ത്രീകളുടെ വേഷം കെട്ടിയിട്ട് വല്ലാത്ത തോതിൽ ഡാൻസ് ചെയ്യുന്നു, കല്യാണ വീട്ടിലൊക്കെ ആളുകൾ ഇങ്ങനെയാണോ പെരുമാറുക എന്ന സംശയം ചില ആളുകൾക്കെങ്കിലും ഉണ്ടാകും. അതുകൊണ്ട് എന്ത് പ്രശ്നമാണ് ആളുകൾക്ക് തമ്മിൽ ഉണ്ടായത്? ഈ രാത്രി എന്തിനാണ് ആളുകൾ തമ്മിൽ കശപിശ ഉണ്ടായത്? ഇല്ല, ഈ ഡാൻസ് നടക്കുമ്പോൾ പെട്ടെന്ന് ഈ പാട്ട് ഓഫ് ചെയ്യണമെന്നുള്ള ആരോപണം പറഞ്ഞു, അപ്പോഴങ്ങനെയായി. അപ്പൊ അവിടെ ഉണ്ടായി, തള്ളായി, അടിയായി, അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ്. പിന്നെ ഈ ആഭാസം ഒന്നുമില്ല, ഇപ്പൊ ഒരു ആൺ പെൺകുട്ടി അവർ ഡാൻസ് കളിക്കുന്നില്ല, എന്റെ ആഭാസം ഉത്സവപ്പറമ്പ് ഡാൻസ് കളിക്കുന്നില്ല. കല്യാണ വീടുകളിലൊക്കെ ഉണ്ട്, അത് ഇപ്പം ഈ കോവിഡ് കാലത്തൊന്നും ഇല്ല, അത് വളരെ സമാധാനപരമായിട്ട്. ചിലപ്പോ ഒന്ന് കശപിശീനകളൊക്കെ പറഞ്ഞു തീർക്കും, പക്ഷെ ഇത്തരത്തിലുള്ളൊരു കൊലപാതകത്തിലേക്ക് ഇങ്ങനെ ഇത് വന്നത് വളരെ, ഈ ഡാൻസ് ചെയ്യുന്നതും തെറ്റല്ല, പക്ഷെ അത് പിറ്റേന്ന് രാവിലെ ആളുകളെല്ലാം വന്ന് ബോംബെറിയുക, എന്നിട്ട് ഒരാളെ കൊന്നുകളയുക, അവരവരുടെ കൂട്ടത്തിൽ ഒരാൾ തന്നെ കൊല്ലപ്പെടുക, ഇതൊക്കെ സ്വാഭാവികമായിട്ടും അത് ഈ സംഭവങ്ങളെ സാധാരണമല്ലാതാക്കും, അസാധാരണമാക്കുമല്ലോ, നമുക്കറിയാം. അത് ശ്രീ സുജയൻ, അസാധാരണമാണ്. ഞാൻ എന്ത് യഥാർത്ഥത്തിൽ എങ്ങനെ സാധാരണ ഈ കല്യാണ ദിവസ തലേന്ന് ഈ വല്ല മദ്യപിച്ചിട്ടൊക്കെയാണ് ഈ ചെറുപ്പക്കാർ ഉണ്ടായിരിക്കുന്നതെങ്കിൽ ചിലപ്പോൾ പാട്ട് വെച്ചതിനും വെക്കാത്തതിനും ഒക്കെ തർക്കങ്ങളുണ്ടാകും. അത് കഴിഞ്ഞിട്ട് ആളുകളത് മറക്കും, പിറ്റേന്ന് കുളിച്ച് നല്ല വസ്ത്രം ധരിച്ച് കല്യാണത്തിന് വരികയാണല്ലോ ചെയ്യുക. ഇത് അത്രയും നേരം ഈ പകയും കൊണ്ട് വെച്ചിട്ട് പോയിട്ട് ബോംബുണ്ടാക്കി വരിക എന്ന് പറഞ്ഞാൽ എന്തോ കടുത്ത ശത്രുത രണ്ട് പക്ഷങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ടാകുമല്ലോ, അതെന്തായിരുന്നു? എന്താണ് യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടായത്? എന്തിനാണ് ഇത്ര വലിയ ശത്രുത ഉണ്ടായത്? ഒരു ശത്രുതയും ഇല്ല, ഇവിടെയുള്ള ചെറുപ്പക്കാരുമായിട്ട് ഇങ്ങനെ ചെറിയ അസ്വാരസ്യങ്ങൾ ഉണ്ടായി, അത് നമ്മൾ പറഞ്ഞു തീർത്തു. പിന്നെ അവര് നാളെ കാണാമെന്നൊക്കെ പറഞ്ഞു, പിന്നെ ചില ആളുകൾ വെല്ലുവിളിച്ചു, അങ്ങനെയൊക്കെ ഉണ്ടായി. അങ്ങനെ ഇവിടെ ഒരു അങ്ങനെയുള്ള ഇവിടുത്തെ ചെറുപ്പക്കാരല്ല, എല്ലാവരോട് ചോദിച്ചാൽ അറിയുന്നതാണ്, വളരെ സമാധാനപരമായി വളരെ ശാന്തമായ ഒരു പ്രദേശമാണ്. ഇപ്പൊ ചെറുപ്പക്കാർ കല്യാണം ഒക്കെ ആയപ്പോൾ ഡാൻസ് കളിച്ചു, പിന്നെ അതുപോലെ തന്നെ മറ്റുള്ളവരോട് പറഞ്ഞു, ഈ പ്രശ്നങ്ങൾ വന്നപ്പോൾ ഇത് പാടില്ല, ഇവിടെ ഇങ്ങനെ ഒന്നും ഉണ്ടാവാൻ പാടില്ല, അത് വളരെ സൈലന്റ് ആയിരിക്കണം എന്നൊക്കെ അവരോട് പറഞ്ഞു തീർത്തു. അപ്പൊ അവരുടെ കൂടെ ശരി, ഞാൻ തിരിച്ചു വരാം ശ്രീ സുജയൻ താങ്കൾ. ശ്രീ ടി ഒ മോഹൻ, എന്താണ് ഇതിലെ രാഷ്ട്രീയം അങ്ങോട്ട് മാറ്റിവെച്ചാൽ? നമുക്ക് അത് സംബന്ധിച്ച് ചർച്ച ചെയ്യാം സ്വാഭാവികം.